അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഞാനും ശ്രീലേഖ പി മേനോനും, ശ്രീലേഖ രസത്തിനാണ് മേനോനെയൊക്കെ ചേർത്തേക്കുന്നത് കേട്ടോ, ശ്രീദേവിയും, അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നചികേതസ് ഋഷിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ട് വിവരിക്കാൻ ഇപ്പം സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നചികേത താൾ. ഇപ്പം തണുപ്പ് കൊണ്ട് നാക്കെ വാക്കും വരുന്നില്ല, അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരികെ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പതുക്കെയാണ് പോയത്, പതുക്കെ ഞങ്ങൾ വന്നില്ല, വേഗത്തിൽ വന്നു. വേഗത്തിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗത്തിൽ ഇങ്ങ് പോന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഈ പ്രദേശമൊന്നും നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ വന്ന ബസ്സും പിന്നെ അതുപോലെ നചികേത താളിലേക്ക് വന്ന മറ്റ് തീർത്ഥാടകരുടെ വാഹനവുമാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ 10 രൂപ പാസ് എടുക്കണം. ഏതാണ്ട് 3.5 കിലോമീറ്ററോളം ഉയരത്തിലേക്ക് പോയാലേ ഈ അവിടെ ഒരു ആശ്രമമുണ്ട്. ഏതാണ്ട് 90 വയസ്സ് കഴിഞ്ഞ ഒരു സന്യാസി അവിടെ താമസിക്കുന്നുണ്ട്. ആശ്രമവും അതുപോലെ മീൻ വളർത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് മീൻ വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ കൂടെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മീനൂട്ടൊക്കെ ഉണ്ട് അവിടെ, അതിനൊക്കെ ആയിട്ട് ആളുകൾ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ താഴോട്ട് പോന്നു. അപ്പോൾ ഈ പ്രദേശം ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉത്തരാഖണ്ഡിൻ്റെ ഉത്തരഭാഗം, ഉത്തരകാശിക്കടുത്ത സ്ഥലമാണിത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഗംഗോത്രി പോയി, അതിൻ്റെ വീഡിയോ ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇട്ടേക്കാമെന്ന് വെച്ചു, അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നചികേത താളിൽ നിന്ന് നചികേതസ് എന്ന മുനിയുടെ വാസസ്ഥലമായിരുന്ന, അല്ലെ അദ്ദേഹത്തിൻ്റെ ഇടമായിരുന്ന ഈ വനപ്രദേശം, നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ അമൂല്യ സ്വത്തുക്കളായിരുന്ന ഋഷീശ്വരന്മാരുടെ ദേവഭൂമിയിലെ ഒരു ഭാഗം നചികേതസ് മുനിയുടെ ആസ്ഥാനത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നചികേതസ് മുനി ജീവിച്ചിരുന്ന ആ പ്രദേശത്തു നിന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതവും. ഒപ്പം എല്ലാവരും എൻ്റെ വീഡിയോകളെല്ലാം കാണണം. ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ദേവഭൂമി, ഹരിദ്വാർ തൊട്ടുള്ളിടം, ഹിമാലയ പ്രദേശം സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം സന്ദർശിക്കുക. എല്ലാവർക്കും കഴിയും, അല്പം കഠിനമാണ് കയറ്റങ്ങളൊക്കെ, എന്നാലും എല്ലാവർക്കും പോകാൻ കഴിയും. എല്ലാവരും വന്ന് കാണുക, അതുപോലെ എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കുക. നമസ്കാരം, വീണ്ടും കാണാം. സുശീല ടീച്ചർ ടോക്സ്.